നാല് ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് മാത്തിൽ കരിയാറ്റപ്പാറ മുക്കാലി എന്നിവിടങ്ങളിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഫയർഫോഴ്സിന് വേഗത്തിൽ എത്താൻ പറ്റാത്തയത്ര ദുർഘടമേറിയ സ്ഥലത്ത് തീപിടുത്തമുണ്ടായതാണ് നിയന്ത്രണാതീതമായി തീ വ്യാപിക്കാൻ കാരണം. മാത്തിൽ മുക്കാലി കരിയാറ്റപ്പാറ പ്രദേശങ്ങളിലെ തീപിടുത്തം നാലു ദിവസം നീണ്ടുനിന്നു. ഏക്കർ കണക്കിന് സ്ഥലത്താണ് തീ പിടിച്ചത്. ശക്തമായ കാറ്റിനൊപ്പം തീ പടരുന്നത് വേഗത്തിലാവുകയായിരുന്നു എന്നാണ്. തീ കെടുത്താനായി നാലു ദിവസവും നാട്ടുകാരുടെ സംഘത്തിലുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകനായ സുഭാഷ് പറഞ്ഞത്. നാട്ടുകാരുടെ നല്ല ഇടപെടലും സഹകരണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ പ്രദേശത്തെ കാടുകയറിയ വളപ്പ് മുഴുവൻ അരവരുടെ പിന്നെ വളപ്പുകളെല്ലാം കാട് വെട്ടിത്തെളിച്ച് സഹകരിക്കണമെന്നാണ് ഈ ഇടപാടും സൂചിപ്പിക്കാനുള്ളത്. വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തീയണക്കാൻ ഈ പ്രദേശത്തിന്റെ അവസ്ഥ അനുവദിക്കുന്നില്ല എന്നായിരുന്നു പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് പറഞ്ഞത്. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഈ ഇറങ്ങും സൈഡിൽ കശുമാവൻ തോട്ടത്തിലും മറ്റ് മിച്ചഭൂമി പ്രദേശങ്ങളിലും തീപിടുത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കശുമാവൻ തോട്ടത്തിനെ സംബന്ധിച്ച് ആൾക്കാർ അതിൻ്റെ ഉടമസ്ഥര് ഫയർ ലൈനുകൾ ഉണ്ടാക്കി സംരക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാകും. കാരണം ഫയർ സർവീസിന് എത്തിപ്പെടാൻ സാധിക്കാത്ത കുന്നും പ്രദേശത്താണ് പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി വന്നാൽ മാത്രമേ നമുക്ക് വെള്ളം ഉപയോഗിച്ച് തീക്കെടുത്താൻ പറ്റൂ. നമ്മളിപ്പോൾ ഫയർ ബ്രേക്ക് ഫയർ ബ്രീറ്ററൊക്കെ ഉപയോഗിച്ച് തൂക്കുകൊണ്ടൊക്കെ അടിച്ചിട്ടാണ് ഇവിടെയൊക്കെ എടുക്കുന്നത്. നാലു ദിവസങ്ങളിലായി 20 ഏക്കറോളം സ്ഥലത്തെ കശുമാവുകളും പുല്ലുമാണ് കത്തിനശിച്ചത്. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറെ ശ്രമപ്പെട്ടാണ് തീയണച്ചത്. സി ശശിധരൻ, കെ വി ഗണേശൻ, യു വിനേഷ്, വി കെ രവീന്ദ്രൻ, സോണിയ ബിജു തുടങ്ങിയ 14 അംഗ സംഘമായിരുന്നു മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീയണച്ചത്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ.